അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെയാണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. നമ്മളെ കൊമ്മന്മാരാണ് പുറകെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇവരുടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ്, പിന്നെ അതിൻ്റെ ലൈറ്റ് വർക്ക്, എത്ര ബസ് ഉണ്ടാക്കിയ, ഇങ്ങനത്തെ ഉള്ള മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറക്കല്ല് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോകൾക്ക് നേരെ കിടക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചെറുക്കൻ. ഞാൻ ഉണ്ടാക്കിയ ആദ്യമെന്ന് പറയാൻ പറ്റുമല്ല, ഞാൻ ഈ കൊറോണ കാലത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബസ്സാണ്. അതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം. അപ്പോൾ ഇതാണ് ശരിക്കും ആദ്യം ഉണ്ടാക്കി വിജയിച്ചത്. പിന്നെ ഞാൻ ഇത് ശരിക്കും ഇങ്ങനെ ഈ ബസ് ഞാൻ കൊമ്പൻ എന്നൊക്കെ ഒരു പേരിലായിരുന്നു ആദ്യം ഇറക്കിയത്. അതിൻ്റെ ഞാൻ ഒരു ഫോട്ടോ നിങ്ങളെ കാണിച്ചു തരാം സ്ക്രീനിൽ ഇപ്പോൾ. അപ്പോൾ ആ ബസ് കറുത്ത ഒരു നിറത്തിലായിരുന്നു ഞാൻ ആദ്യം ഇറക്കിയിരുന്നത്. അതായിരുന്നു ആദ്യം പണിതത്. അപ്പോൾ അതിനത്ര ഫിനിഷിംഗ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കളറൊക്കെ വേറൊരു പെയിൻറ്റ് വെറുതെ കിട്ടി. അപ്പോൾ നീല പെയിൻറ്റ് കിട്ടിയപ്പോൾ അത് ചുമ്മാ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് ചുമ്മാ ഒറ്റ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ചെയ്തതാണ്. അതിൻ്റെ നേരത്തെ ആദ്യം ഞാൻ സിഡോണിൻ്റെ കവളായിരുന്നു. സിഡോണിൻ്റെ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റുമല്ല, ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് സിഡോണിൻ്റെ കവള് പോലെ ആയില്ല, ഒരുമാതിരി ഒക്കെ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഫ്രണ്ടെല്ലാം കണ്ടിച്ച്, അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ശരിക്കും ഇത്ര ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇതിൻ്റെ ഈ നമ്മുടെ ഈ വീല് തുടങ്ങുന്നത്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു ഇവിടെ ഒരു വെട്ട് പോലെ. ഇത്ര ഭാഗം പഴയ ബസ്സിൻ്റെ കണ്ടിച്ച് കളഞ്ഞിട്ട് പുതിയ ഇത് കയറ്റിയതാണ്. ഇത്ര ഫ്രണ്ട് മുഴുവൻ ഇതെല്ലാം പഴയ ബസ്സിൻ്റെ തന്നെ. അങ്ങനെ ഫ്രണ്ട് ഇതിപ്പോൾ BMR ബോസിൻ്റെ ഫ്രണ്ടിലാണ് ആക്കിയേക്കുന്നത്. പുറക് സാധാ ഒരു ബസ്സിൻ്റെ രീതി തന്നെ, BMR പോലെയൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ പെയിൻറ് നമ്മൾ അടിച്ചേക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ രീതി മോഡലാണ് അടിച്ചേക്കുന്നത്. അത് ഞാൻ ചുമ്മാ ഒന്ന് അടിച്ചെന്നേ ഉള്ളൂ, ഒരു പ്രൈവറ്റും ടൂറിസ്റ്റും രണ്ടും കൂടെ കൂടുന്ന രീതി അടിച്ചെന്നേ ഉള്ളൂ. പിന്നെ അകത്തെ സീറ്റിൻ്റെ പണിയൊന്നും ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് മറച്ചേക്കുവാണ്. പിന്നെ അകത്ത് ചെറുതായിട്ടൊരു അകത്ത് ഇങ്ങനെ ഇതൊക്കെ ഞാൻ പിന്നെ രണ്ടാമത് പണിതാണ്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ സാധിക്കാത്തത്. പിന്നെ അകത്ത് ചെറുതായിട്ട് ഇങ്ങനെയും ഒരു പണി ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതൊക്കെ. ഇത് നമ്മുടെ സ്കെച്ച് പേനയുടെ സാധനം. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് ഇത് ചെയ്തപ്പോഴാണ് ഞാൻ വേറൊരു സാധനം കാണിക്കാൻ കൊടുത്തത്. ഇതിന് ഞാൻ ചുമ്മാ വെറുതെ ഇന്നിപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫോം ഷീറ്റൊക്കെ മേടിക്കാൻ പാട് കിട്ടാതെ ഇരിക്കുന്നവർക്ക്, അങ്ങനെ ഉള്ളവർക്കൊക്കെ മേടിക്കാവുന്ന ഒരു സാധനമാണ്. ഞാനിപ്പോൾ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ഇത് സാധാ ഇതിന് കണ്ണാടി ഇപ്പോൾ ഉണ്ടായിരുന്ന ഒടിഞ്ഞു പോയതാണ്. ഈ ബസ്സിനെ വെച്ച് തീരെ ചെറുതാണ്. ഞാൻ പിടിച്ചേക്കുന്നതാണ് പറയുക. സാധാ എന്തോ ഒരു പേസ്റ്റോ അങ്ങനെ എന്തോ സാധനത്തിൻ്റെ വെട്ടിയാണിത്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ചുമ്മാ ഉണ്ടാക്കിയിരിക്കുകയാണ്, നല്ല ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ബസ് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതുമാതിരി ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് ചുമ്മാ വരച്ചതാണ്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നല്ല ഒരു ദിവസം കൊണ്ടൊക്കെ നല്ല ഫിനിഷിങ്ങോടെ ഈ ബസ്സൊക്കെ കാണുന്ന പോലെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ രണ്ടാമതുണ്ടാക്കിയ ബസ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഒത്തിരി ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ പോയി നോക്കുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ ബസ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ബസ് പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ബസ്. ഇപ്പോൾ ഇനി വേറെ ഒന്ന് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് മുകളിൽ കാണാം. അതിൻ്റെ പണി ഇപ്പോൾ ശകലം പണി നടക്കാതെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ പണിയാൻ തുടങ്ങണം.
അപ്പോൾ ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റേതായ അതായത് ഞാൻ എൻ്റെ ഐഡിയ വെച്ചുണ്ടാക്കിയതാണ്. അതായത് ബസ്സിൻ്റെ ഇതൊക്കെ ലൈറ്റ് വർക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ബസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ശരിക്കുമുള്ള ഒറിജിനൽ ബസ്സിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ് ഈ ബസ് മാത്രം. ഞാൻ ഉണ്ടാക്കിയതിൽ ഇതാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്, ബാക്കിയൊന്നും ആ രീതിയിൽ ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഈ എൻ്റെ ഒരു അപ്പാപ്പിയുടെ വണ്ടിയാണ്. അപ്പോൾ ആ ബസ്സിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് ഞാൻ നോക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ അകമൊക്കെ ബസ്സിൻ്റെ രീതി തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്, വട്ടം കുറവായതുകൊണ്ട് കാണാൻ സാധിക്കില്ല. പിന്നെ അകത്തെ മറ്റേ ബസ് പോലെ തന്നെയാണ്, അകത്തെ കർട്ടൻ പോലെ ഇട്ടേക്കുവാണ് പേപ്പറും കൊണ്ട്. ഇതുപോലെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ വീല് ബെയറിംഗ് ഒന്നും ഇല്ലായിരുന്നു. ബെയറിങ്ങൊക്കെ ചെയ്തു തുടങ്ങിയത് ഈ ബസ്സിലാണ്. ഇതിൻ്റെ അടി ഇങ്ങനെയൊക്കെ തന്നെയാണ്, ചുമ്മാ ഒരു നമ്മുടെ മറ്റേ ഇതില്ലേ സ്കെച്ച് പേനയുടെ അടപ്പൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്. നമ്മൾ പിടിച്ച് ആരെങ്കിലും പിടിച്ച് വലിച്ച് പിള്ളേരൊക്കെ ഇട്ട് ഇങ്ങനെ ഓടിച്ച് പിടിച്ച് വലിച്ചാലൊക്കെ ഉള്ളൂ പൊട്ടിപ്പോകത്തുള്ള സാധനം. ആവശ്യത്തിന് ബലമൊക്കെ ഉണ്ട്. പിന്നെ എന്തേലും ഇതേ സത്യം പറഞ്ഞാൽ ആദ്യം ഒരു രാവത്തെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ, ഇപ്പോൾ ലൈറ്റൊന്നും ഇല്ല. ഇതൊന്നും ഈ പിടിപ്പിച്ചേക്കുന്നൊന്നും ലൈറ്റല്ല ഞാൻ ഈ കാണുന്നത്. ഈ പെട്ടെന്ന് നിങ്ങൾക്ക് ലൈറ്റാന്ന് തോന്നും, ഇതിലോ ഈ ഫ്രണ്ടിലൊന്നും ലൈറ്റില്ല. ഈ ഭാഗം ഇതെല്ലാം കളർ അടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതൊന്നും ലൈറ്റല്ല. ഇതൊക്കെ ഞാൻ ചുമ്മാ കൈ കൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിലെ അങ്ങനെ ചെയ്തേക്കുന്നതാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ആ ശരിക്കുമുള്ള ബസ്സിലെ സ്റ്റിക്കർ വർക്ക് തന്നെയാണ്. ഇതും സൈഡിലെ. പിന്നെ ഈ ബസ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൽ ചെയ്തേക്കുന്നത് ഞാൻ എല്ലാം സ്വന്തമായി ചെയ്തതാണ്. അതായത് നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ മുകളിലത്തെ ഇതാണേലും ഇതിലുള്ള എല്ലാം ഞാൻ എൻ്റെ സ്വന്തമായിട്ട് കൈ കൊണ്ട് വരച്ചതാണ്, അല്ലാതെ നമ്മൾ പ്രിൻ്റ് എടുത്ത് ചെയ്തേക്കുന്നതൊന്നുമല്ല. അതായത് ഇതും ഈ കാണുന്നതും ഇതൊന്നും പ്രിൻ്റ് എടുത്തേക്കുന്നതല്ല, ഞാൻ വരച്ചത് തന്നെയാണ്. പക്ഷേ ഈ ബസ്സിൽ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രിൻ്റ് എടുത്താണ്, ഇത് പിന്നെ പുറകിൽ സൈഡിൽ ഒരു സാധനം, അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബസ്സിലോട്ട് പോകാം. ഇനിയാണ് ഗൈസ് നമ്മുടെ ഭജനങ്കി. ഇത് ഞാൻ എൻ്റെ മൂന്നാമത്തെ വണ്ടിയായിരുന്നു മിനിയേച്ചർ. അപ്പോൾ ഇതിൻ്റെ ഈ വീൽ കപ്പ് വർക്കൊക്കെ ഞാൻ ഒരാഴ്ച മുമ്പ് ചെയ്തതാണ്. ഈ ബസ് ശരിക്കും ഉണ്ടാക്കിയിട്ടിപ്പോൾ ഒരു നാല് മാസമാറായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നും തോന്നുമ്പം ഓരോ പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ. ഈ സൈഡിലെ നേരത്തെ വേറൊരു ഇത് സ്റ്റിക്കറായിരുന്നു, അതൊക്കെ മാറ്റി ഇത് ഈ ഇത് എഴുതിയേക്കുന്ന ഇത് വരച്ചേക്കുന്ന ഞാൻ കൈകൊണ്ട് തന്നെ വരച്ചതാണ്. ഒരു ദിവാൻ എഡിഷൻ, ദിവാൻ എന്ന പേരിലാണ് ഫ്രണ്ടും എഡിഷൻ നെയിം കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൊമ്പൻ്റെ യോദ്ധാവിൻ്റെ ആണെന്ന് തോന്നുന്നു, ആ യോദ്ധാവിൻ്റെ ഒരു സ്റ്റിക്കർ വർക്കിൻ്റെ രീതിയാണ്. പേര് മാത്രം ദിവാൻ എന്ന് മാറ്റി അത് ആ കൊമ്പൻ്റെ അതേ മോഡൽ ഞാൻ നോക്കി വരച്ചേക്കുന്നതാണിത്. പിന്നെ ഇത് തണ്ടർ ബ്ലാസ്റ്റ് എന്നുള്ളൊരു പേരും കൈ കൊണ്ട് വരച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു സ്റ്റിക്കറാണ്. ഇങ്ങനെയാണ് അപ്പുറത്തെ സൈഡിലെ സ്റ്റിക്കർ. ഇതിപ്പോൾ ബജറങ്കി എന്നുള്ള പേര് ഇത് ഞാൻ വരച്ചത്, ഇതും കൈ കൊണ്ട് വരച്ചതാണ്, ഹനുമാൻ്റെ പേരാണ്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഒരു ഹനുമാൻ്റെ ഇത് പ്രിൻ്റ് എടുത്താണ് ചെറുതായിട്ട് സൈഡിൽ കൊടുത്തത്. ഇത് പ്രിൻ്റാണ്, അതുപോലെ തന്നെ ഇതും പ്രിൻ്റ് എടുത്താണ്. പിന്നെ പുറകിലെ ഓരോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ പ്രിൻ്റ് എടുത്തൊന്നും ഇല്ല, ബാക്കിയെല്ലാം ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ചുമ്മാ ഒരു സ്റ്റൈലിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്, നമ്മൾ നൂലും കൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. പിന്നെ വേറെ ഈ ലൈറ്റ് കത്തുന്നതാണ്, ഈ ലൈറ്റ് കത്തുന്നതാണ്. പിന്നെ ലൈറ്റ് ഞാനിപ്പോൾ ഇട്ട് കാണിക്കാം, അകത്തെ ലൈറ്റ്. പിന്നെ ഡോറ് തുറക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്.
അതിൻ്റെ അകം ഇപ്പോൾ ശരിക്കും കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഡ്രൈവറിൻ്റെ സൈഡ്. പിന്നെ ഗൈസ് ഇതാണ് ഞാൻ അവസാനം പറഞ്ഞ ഇപ്പോൾ നാലാമതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബസ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ധാരാളം ഇട്ടേക്കാം. നിങ്ങളത് ഒന്ന് പോയി കാണുക, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഇട്ട് ഇതിൻ്റെ റിവ്യൂ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുണ്ടാക്കുന്ന സീറ്റ് മേക്കിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങളൊന്ന് പോയി കാണാൻ നോക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ഇടുന്നത് ഈ ആഴ്ച തന്നെ. അപ്പോൾ ആ വീഡിയോയും